ഒന്ന് കോരിന്ത്യ ലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ ഇന്നലെ വായിക്കാനായിട്ടിടയായി തീർന്നത്. ഇന്നലത്തെ ചിന്തകൾക്ക് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന് ആ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ചിന്തകൾ കൊണ്ടുവരികയാണ്. ഒന്ന് കോരിന്ത്യ ലേഖനം 8-ാം അധ്യായം. വളരെ അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിലെ സത്യങ്ങളും മർമ്മങ്ങളും ഒക്കെ ഇങ്ങനെ അല്ലേ മറന്നുപോകാൻ പാടില്ലാത്ത, ചേർത്തെഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോവുക. ഇത്രയൊക്കെ അനുഗ്രഹീതമായ കാര്യങ്ങൾ ഈ ദൈവജനത്തിലുണ്ടായിരുന്നോ എന്ന് അല്ലേ ഇപ്പം നമ്മൾ അതിശയിക്കുകയാണ്. പൗർവിഷനിലൂടെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷ നമുക്ക് ലഭിച്ചതിനായി കർത്താവിന് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നല്ലോ. തൊട്ട് മുമ്പിലത്തെ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചത് വിവാഹത്തെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വിവാഹത്തെക്കുറിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിരിക്കേണ്ട ചില ഒരുപാട് കാര്യങ്ങൾ, വിവാഹിതരായ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ജീസസ് ലാംസിനോടും ജീസസ് സീൻസിനോടും സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായത് ഈ സമയത്ത് തന്നെ നിങ്ങളിതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിന് വിവാഹത്തെ ഞാൻ അനുഗ്രഹിക്കണേ. നിങ്ങൾ ഓർക്കും, നിങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴേ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ടീനേജേഴ്സ് ആയിരിക്കാം, യൂത്ത്സ് ആയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അത്രയും സീരിയസ് ആയിരിക്കത്തില്ല. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ഒരു വൈവാഹിക ജീവിതം കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ കർത്താവേ, ഈ കാര്യത്തിൽ എൻ്റെ കാലുകൾ ഇടരാതെ ശരിയായ തീരുമാനങ്ങൾക്കായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനുള്ളൊരു കൃപ എനിക്ക് തരണമേ കർത്താവേ, അതിനുള്ളൊരു അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ കർത്താവേ. എൻ്റെ വിവാഹ ജീവിതം ഒരു ധന്യമായ വിവാഹ ജീവിതമായി തീരണമേ. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ ജീവിത പങ്കാളിയെ കൃത്യമായിട്ട് ദൈവമായ കർത്താവെ മനസ്സിലാക്കാനും കർത്താവെ ദൈവത്തിൻ്റെ സമയത്തത് നടക്കാനും അവിടുന്ന് സഹായിക്കണമെന്ന് ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കൺഫ്യൂഷൻസ് കൂടാതെ സന്തോഷപൂർവ്വമായൊരു ജീവിതബന്ധം നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീരും. ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം പ്രിൻസങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് സഹോദരങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീൽഡായത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ വിവാഹത്തിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പേ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ പ്രാർത്ഥനയോടും വളരെ ഇനോ ദൈവസന്നിധിയിലുള്ള ഒരുക്കത്തോടും മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം. ആരോടും പക തീർക്കാനായിട്ട് വിവാഹം കഴിക്കാൻ പോകരുത്. വിവാഹത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് കരുതി മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കരുത്. ആ പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷമേ വിവാഹം കഴിപ്പിക്കാവൂ. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു കൗൺസിലിംഗ് ഹെൽപ്പ് ആവശ്യമുള്ള മക്കളാണെങ്കിൽ അവർക്കതൊക്കെ കൊടുക്കണം. കൊടുത്തതിന് ശേഷം മാത്രം, ഒന്നിനും പരിഹാരമല്ല വിവാഹം. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങൾ, ടീനേജേഴ്സ്, യൂത്ത്സ്, വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക, തയ്യാറെടുക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 8-ാം അധ്യായത്തിൽ വ്യത്യസ്തമായ മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ച് ആണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. കൺസേണിങ് ദി ഫുഡ് ഓഫേർഡ് ടു ദ ഐഡൽസ്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെട്ട ആഹാരത്തെക്കുറിച്ച് അവിടെ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നെങ്കിലും, വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും അവിടെ പറയുന്ന ആദ്യത്തെ വാക്കുകൾ വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ് പറയുന്നത്. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ മാതൃക എന്ന് പറയുന്നത് അല്ലേ, ദൈവമക്കളുടെ ഒരു മാതൃക എന്ന് പറയുന്നത് അറിവിനപ്പുറത്ത് സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ്. ദൈവനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിരിക്കാം. ഈ അറിവുകളുടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പടുത്തുയർത്തുന്ന ഒരു ഫ്രെയിംവർക്കിനെക്കാട്ടിലും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ്. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നെങ്കിൽ താൻ അറിയേണ്ടതുപോലെ അവൻ ഇന്നു വരെ അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അപ്പം നോക്കിയേ, ആ രണ്ട് വാക്യങ്ങളിൽ വലിയ അർത്ഥങ്ങളാണ് ഒളിഞ്ഞിരിക്കുക. The knowledge puffs up, but love builds up. ആ രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിലെ വാക്കുകളാണ്, puffs up and builds up. അറിവ് എന്ത് ചെയ്യുന്നു? ചീർപ്പിക്കുന്നു, സ്നേഹം ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ അറിവ് ചീർപ്പിക്കുകയാണ്. അപ്പോൾ ആ വാക്കിൻ്റെ ആ ചീർപ്പിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം puffs up എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു puffs up എന്ന് പറയുമ്പോൾ ഒരു ബബിൾ, ഒരു എന്താ പറയുക, ഒരു നീർക്കുമിള, കുഞ്ഞുങ്ങളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ബബിൾസ് നമുക്കറിയാം അല്ലേ. അവരിങ്ങനെ ഊതി വലുതാക്കുമ്പം വലിയ ബബിളുകളൊക്കെ ഉണ്ടാവും.
ഊതുന്നതനുസരിച്ച് അതിങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ അതിൻ്റെ കാലാവധി അധികസമയം ഇല്ല, നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടിത്തകരും. അറിവിങ്ങനെ നമ്മളെ ചീർപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ വീർപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. പക്ഷെ നോളജ് എന്താണ് ചെയ്യുക, സ്നേഹം എന്താണ് ചെയ്യുക, ബട്ട് ലവ്സ് ബിൽഡ്സ് അപ്പ്. സ്നേഹം എന്ത് ചെയ്യുന്നു, ബിൽഡ് ചെയ്യുകയാണ്, നമ്മളെ പണിയുകയാണ് പണിയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഒരു കുമിള രൂപപ്പെടുന്ന പോലെയാണ് അറിവ്, അറിവ് മാത്രമുള്ളത്. അറിവെന്ന് പറയുന്നത് ഒരു കുറവായിട്ടുള്ള പറയുക, സ്നേഹം കൂടാത്ത അറിവ് പണിയുന്നതെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്ന ഒരു ദൈവവേദൻ്റെ ജീവിതം ഒരു ബിൽഡിങ് പണിത് ഉയർത്തുന്നത് പോലെയാണ്. അമേൻ. അപ്പോൾ നമുക്കെന്താണ് വേണ്ടത്? നമുക്ക് ചീർപ്പിക്കുന്ന ദൈവസ്നേഹമില്ലാത്ത അറിവല്ല വേണ്ടത്, നമുക്ക് ദൈവത്തോടൊപ്പമുള്ള അറിവാണ്. അപ്പോൾ അത് ഒരു കൺസ്ട്രക്റ്റീവായിട്ട് പണിയാനായിട്ട് അത് നമ്മളെ സഹായിക്കും. സോ ലവ് ബിൽഡ്സ് അപ്പ്. അപ്പോൾ സ്നേഹം ആത്മീയ വർധന വരുത്തുന്നതാണ്. ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് പണിയാനായിട്ട്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഒരുത്തനെ ദൈവം സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അമേൻ. നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രശസ്തരായ പല ആളുകളെയും നമുക്കറിയാം, പക്ഷെ അവർക്ക് നമ്മളെ അറിയാമോ എന്നറിയില്ല. അറിയില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. നമ്മൾ ഇന്ന വാർഡിൽ ഇന്ന വീട്ടു നമ്പറിൽ താമസിക്കുന്ന വ്യക്തിയാണെന്ന് അവർക്കറിയില്ല, ഇന്ന ആളിനെ അറിയില്ല. പക്ഷെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ആരാണെന്നും അല്ലേ, നമ്മുടെ മന്ത്രിമാരാരാണെന്നും, അല്ലെങ്കിൽ ഉന്നതരായ അനേക വ്യക്തികളെ നമുക്കറിയാം, അവർക്ക് നമ്മളെ അറിയില്ല. പക്ഷെ ഇവിടെ പറയുന്ന നേരെ തിരിച്ചാണ്. ഉന്നതനായ ഒരു ദൈവത്തിന് നമ്മെ അറിയാം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്നത്തെ ധ്യാന സമയത്ത് ഞാൻ വായിച്ച ഒരു വാക്യമാണ്, പേഴ്സണൽ ഡിവോഷനിൽ വായിച്ചപ്പോൾ ആ വാക്യത്തെ. അപ്പോൾ ഒരു ഒരു വലിയ ചോദ്യമുണ്ട്, ഈ രോഗം ശരിക്കും നന്മയ്ക്കാണോ, ഈ നഷ്ടം നന്മയ്ക്കാണോ അല്ലേ? ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, ഒത്തിരി മുറിവുകളിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരി ഇമോഷണൽ വൂണ്ട്സിൽ കൂടെ ഇതൊക്കെ നന്മയ്ക്കാണോ, ഈ മുറിവുകൾ നന്മയ്ക്കാണോ? പക്ഷെ ആ വാക്യം പറയുന്ന ആ പൂർണ്ണ അർത്ഥം എടുത്ത് നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്നവനായ അല്ലേ ഒരു ദൈവം. അമേൻ. നന്മയ്ക്കാക്കി തീർക്കുന്നവനായ ഒരു ദൈവം. ദൈവം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ് നന്മയ്ക്കാക്കി തീർക്കാനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് മാറണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മാറണം. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൻ്റെ, ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു സംസ്കാരമാണ് അല്ലെ എൻ്റെ ഒരു ലക്ഷ്യമാണ് യേശുവിനെ സ്നേഹിക്കുക എന്ന് പറയും. അങ്ങനൊരു ഒരു കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളും അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളെ കർത്താവിനെ സ്നേഹിക്കണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം അല്ലേ, കർത്താവിനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ തീരണമെന്നുള്ള ഒരാഗ്രഹം മറ്റെന്തിനേക്കാട്ടിലും. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ ആഗ്രഹിച്ചാൽ അത് വലിയൊരു നന്മയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച മൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയയാൽ ഞാനവനെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ മറ്റു വലിയവർക്കൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിന് നമ്മളെ അറിയാമോ, ദൈവത്തിന് നമ്മളെ അറിയാമോ? ദൈവം അറിയുന്ന ഒരു ജീവിതമാണോ എൻ്റേത്? ഓരോ ജീസസ് ലാംസിനോടും ജീസസ് ടീൻസിനോടും പറയട്ടെ, നിങ്ങൾക്ക് ദൈവം അറിയാവുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റും. യെസ് യു ക്യാൻ ലീഡ് സച്ച് എ ലൈഫ്. അതിനൊത്തിരി പ്രായമൊന്നും ആകണ്ട, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോടൊരു സ്നേഹമുണ്ടെങ്കിൽ,
നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ദൈവത്തോട് തിരിച്ചൊന്ന് സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ, തിരിച്ചൊന്ന് സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ. പലരും ദൈവത്തെ കാണുന്നതൊരു സഹായം ലഭിക്കാനുള്ളൊരു വ്യക്തിയായിട്ട് മാത്രമാണ്. വിഷമം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, രോഗം വരുമ്പോൾ സൗഖ്യമാക്കുന്ന, സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പം മറുപടി നൽകുന്ന, യെസ് ഹീ ഈസ് സച്ച് എ ഗോഡ്. പക്ഷേ അത് കഴിയുമ്പം അല്ലേ, അത് കഴിയുമ്പം പിന്നെ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻ്റൊന്നും ഇല്ല. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിന് പ്രായവ്യത്യാസമില്ലാതെ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് കഴിയും. നിങ്ങളെ ദൈവം അറിഞ്ഞിരിക്കുന്നു എന്ന ഈ വചനം എഴുതിയിരിക്കുന്നത്, അതിൻ്റെ നല്ലൊരു തെളിവ് നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 1 ശമൂവേലിൻ്റെ പുസ്തകം 3 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദർശനമേറെ ഇല്ലാതിരുന്നൊരു കാലത്ത്, വചനമില്ലാതിരുന്നൊരു കാലത്ത് അല്ലേ, അന്നത്തെ പുരോഹിതനായിരുന്ന ഏലിയുടെ കണ്ണ് മങ്ങിത്തുടങ്ങിയൊരു കാലത്ത്, അദ്ദേഹത്തിൻ്റെ മക്കളായ രണ്ടുപേരും ദൈവത്തിൻ്റെ വഴി വിട്ടു നടന്നതായ ഒരു കാലത്ത് ദൈവം ഒരു കൊച്ചു പൈതലിനോട് സംസാരിക്കുകയാണ്. വെറുതെ സംസാരിക്കുകയല്ല, ഹലോ ഷമുവേൽ, ഷമുവേൽ എന്ന് പറയുന്ന കൊച്ചു ബാലകനോട് ദൈവം വെറുതെ സംസാരിക്കുകയല്ല, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളിലിരുന്ന വ്യക്തിയാണ് ഏലി എന്ന് പറയുന്ന പുരോഹിതൻ. അദ്ദേഹം അവിടുത്തെ പുരോഹിതൻ മാത്രമല്ല, റിലിജ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മാത്രമല്ല, ഭരണപരമായിട്ടും അന്നത്തെ രാജാവില്ല, രാജാവിന് പകരം അധികാരസ്ഥനായ ഒരു ആളുകൂടെയാണ് ഏലി. എല്ലാ തരത്തിലും നമ്പർ വണ്ണായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തോട് ദൈവത്തിനൊരു സന്ദേശം പറയാൻ ദൈവം ആരെ തിരഞ്ഞെടുത്തു? ഷമുവേൽ എന്ന ബാലനെ തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്, ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളാ ചാടി മറിഞ്ഞ് സ്കൂളിൽ നടക്കുമ്പം ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ അവിടുത്തോട് പറഞ്ഞത് ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ ഭവനത്തിൻ്റെ വിഷമങ്ങൾ ദൈവത്തോട് പറഞ്ഞത് ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ച് ദൈവത്തോട് പറഞ്ഞത് അവിടുന്ന് അറിയുന്നുണ്ട്. ദൈവം അറിയുന്നവരായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ദൈവം അറിയുന്ന ഒരു ജീവിതമാണ് എനിക്ക് ആഗ്രഹം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്! പ്രായവ്യത്യാസം എന്നെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ദൈവം അറിയുന്ന ഒരു ജീവിതം, ദൈവം അറിയുന്ന ഒരു ജീവിതം, ദൈവം കാണുന്ന ഒരു ജീവിതം. നമ്മളിങ്ങനെ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ, സകലം അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അല്ലേ. എക്സ്റേ മെഷീൻസിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോഡിയുടെ എക്സ്റേ അതിങ്ങനെ എടുക്കും അല്ലേ. നമ്മുടെ എല്ലുകളൊക്കെ അതിനൊന്നും മറവല്ല അല്ലേ. എന്ന് പറഞ്ഞ പോലെയാ ദൈവത്തിന് മുമ്പിൽ, നമ്മുടെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്നും ഒരു മറവല്ല. ദൈവമേ, നീ എന്നെ നന്നായി അറിയണമേ, അങ്ങയെ സ്നേഹിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. ഇന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? അങ്ങനൊരു ജീവിതമാണ് കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് പറയാമോ? ദൈവം ആഗ്രഹിക്കുക, ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുക. ഗോഡ് വാൻസ് ടു ടെൽ അസ് ടുഡേ ദാറ്റ് ദാറ്റ്സ് എ ബ്ലെസ്ഡ് ലൈഫ്. ഒരുപാട് അറിവുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലായിരിക്കും, നിങ്ങൾ പഠനത്തിലൊന്നും ചിലപ്പോൾ നമ്പർ വൺ അല്ലായിരിക്കും. നിങ്ങളെക്കാട്ടി മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, കഴിവുള്ളവരും അറിവുള്ളവരും ഒക്കെ കൂടുതൽ പേര് നമ്മുടെ മുമ്പിൽ കാണുമായിരിക്കും. പക്ഷെ ദൈവം അറിയുന്നൊരു ജീവിതമാണ് എൻ്റേത്. എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. എൻ്റെ ദൈവം എന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം എന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന ഇന്ന് ദൈവസേനയിൽ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മുമ്പോട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ച്, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിലെ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ല ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവരുണ്ടെങ്കിലും ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. ശരിക്കും ഈ ഭാഗത്ത്, വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്തെ അവിടുത്തെ പ്രായോഗികമായ ഒരു പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ, പ്രധാനമായിട്ടും ബഹുദൈവങ്ങളെ, പ്രത്യേകിച്ചും കൊരിന്ത്യ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരുപാട് ദേവന്മാരുമായിട്ട്, ഗ്രീക്ക് ദേവന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആചാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ചും അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ അർപ്പിക്കപ്പെടുന്ന മൃഗബലികൾ, മൃഗബലികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, ആ അർപ്പിക്കപ്പെട്ട മൃഗബലികളിലെ ഒരു ഭാഗം ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കഴിക്കാനായിട്ടുള്ളതാണ്. ഒരു ഭാഗം ആ യാഗം അർപ്പിച്ച വ്യക്തിക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും, ഒരു ഭാഗം പുരോഹിതന് ഉള്ളതാണ്.
അപ്പം അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അർപ്പിക്കപ്പെടുന്ന ബലികൾ ഉപയോഗിക്കപ്പെടുക. എന്നാൽ പലപ്പോഴും പുരോഹിതന് കൊടുക്കപ്പെടുന്ന പോർഷന് അദ്ദേഹം എന്ത് ചെയ്യാറില്ല, കൊണ്ടുപോകാറില്ല. അതിന് പകരം അദ്ദേഹം എന്താണ് ചെയ്യുക, അദ്ദേഹം അതവിടെ ടെമ്പിൾ മാർക്കറ്റിലേക്ക്, ആ ടെമ്പിളിനോട് ചേർന്നൊക്കെ തന്നെയുള്ള മാർക്കറ്റിലേക്ക് അദ്ദേഹം അത് കൊടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വാങ്ങുന്ന മീറ്റിന്, ഇവിടുന്ന് വാങ്ങുന്ന ഇറച്ചിക്ക്, അല്ലെങ്കിൽ ആ ഇറച്ചിക്കൊക്കെ വളരെ വില കുറവ്, മറ്റ് സ്ഥലങ്ങളെക്കാട്ടി വില കുറവുണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. അപ്പം അങ്ങനെയുള്ള മീറ്റൊക്കെ വാങ്ങാനായിട്ട് സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതലായിട്ട് എത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ അതുപോലുള്ള ആഹാരം വിളമ്പുന്ന സദ്യകളിൽ പങ്കെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പ്രധാനമായിട്ടും. അപ്പോൾ പൗലോസ് അവിടെ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, അറിവിൻ്റെ അപ്പുറത്ത് സ്നേഹത്തോടെ വേണം ഈ കാര്യത്തെ കാണാനായിട്ട്. അറിവ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ദൈവമല്ലാതെ വേറെ ആരും ദൈവങ്ങളായിട്ടില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ടതിനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല. പക്ഷേ ഈ അർപ്പിക്കപ്പെട്ട ആഹാരം ബലഹീനനായ ഒരു വിശ്വാസി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്ന, പ്രധാനമായിട്ടും ഈ മീറ്റ് പലപ്പോഴും അർപ്പിക്കപ്പെടുന്ന ഒരു മീറ്റ് എന്ന് പറയുന്നത് പന്നിയുടെ മീറ്റൊക്കെയാണ്. അപ്പോൾ ഈ പന്നിയുടെ മീറ്റൊക്കെ യഹൂദന്മാരായ വ്യക്തികൾക്ക് നിഷിദ്ധമായ ഒന്നാണ്. അവർ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവർ ഇന്നുവരെയും കഴിച്ചിട്ടില്ലാത്ത ആഹാരങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മീറ്റ് അവർ കഴിക്കാനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാകും, അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മീറ്റ് നമ്മൾ കഴിക്കുമ്പോൾ, ഒരാൾ കഴിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത് മുറിവുണ്ടാക്കുന്നെങ്കിൽ, അവർക്ക് അവരുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അത് മുറിവുണ്ടാക്കുന്നെങ്കിൽ, കർത്താവിദാസൻ ചോദിക്കുകയാണ്, ഈ ആഹാരം നമുക്ക് എന്തുണ്ടാക്കുന്നില്ല, രണ്ടോ മൂന്നോ കഷ്ണം ആഹാരം കൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും കൂടുതലായിട്ട് ഉണ്ടാകുന്നു. നിശ്ചയമായിട്ടും അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങളത് കഴിക്കുമ്പോൾ മറ്റേ വിശ്വാസിക്ക് മുറിവുണ്ടാകുന്നെങ്കിൽ അത് ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ കർത്താവിദാസൻ പറയുകയാണ്, അറിവിൻ്റെ അപ്പുറത്ത് സ്നേഹത്തോടെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തകളുണ്ടാകാം. അപ്പോൾ ദൈവം നമുക്കതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മുറിവിന് കാരണമായി തീരരുത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അപ്പോസ്തലനോട് പറയുക. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് മുഴുകാലുകൾ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അറിവുകൾ വർദ്ധിക്കട്ടെ, പക്ഷേ അതിൻ്റെ മുകളിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ എല്ലാത്തിനും ഡ്രൈവ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ അറിവ്, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിവുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നല്ല, മറിച്ച് അറിവുണ്ടെങ്കിലും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനിക്കാൻ എന്നെ സഹായിക്കണേ. ഓരോ ജീസസ് ലാംസും ജീസസ് ടീൻസും ദൈവസന്നിധിയിൽ നമുക്കൊന്നൊരുമിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, നീ അറിയുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കണം. നീ മുഴുവൻ അറിയുന്ന ഒരു ജീവിതം യേശുവേ. എൻ്റെ കൂട്ടുകാരെല്ലാം നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശീലങ്ങളെല്ലാം നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ബുദ്ധിമുട്ടുള്ള മേഖലകളെ നീ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രലോഭനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മേഖലകളെ കർത്താവേ, അത് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കതിൻ്റെ മേൽ ജയം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എന്ന ദൈവസിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് അങ്ങറിയുന്ന ഒരു ജീവിതം നയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസനത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസിനെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവ് അറിയുന്ന ഒരു ജീവിതം, അങ്ങ് മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങറിയുന്നൊരു ജീവിതത്തിനായി സമർപ്പിക്കുന്നു. അങ്ങറിയുന്നൊരു ജീവിതത്തിനായി കർത്താവേ, അങ്ങറിയാത്ത ഏതെങ്കിലും ഒരു റൂം എൻ്റെ ജീവിതത്തിലുണ്ടോ കർത്താവേ? അങ്ങറിയാത്ത, അങ്ങയോട് പറയാത്ത, അങ്ങയുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കാത്ത, അങ്ങയുടെ മുമ്പിൽ തുറന്ന് കാണിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ മുമ്പിലുണ്ടോ കർത്താവേ? ഇന്ന് വൈകുന്നേരം അവിടെ നിന്നെ കാണണമേ, അവിടെ നിന്നെ ശോധന ചെയ്യണമേ കർത്താവേ. എന്നെ മുഴുവനായി അറിയണമേ. യേശു അറിയുന്നൊരു ജീവിതം, യേശു കർത്താവ് അറിയുന്നൊരു ജീവിതം, എൻ്റെ ദൈവം എന്നെ അറിയുന്ന അത്ഭുതകരമായൊരു ജീവിതം, അതിനായി ഞാൻ എന്നെ സമർപ്പിക്കും. ദൈവസിനെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദാസൻ ബിബിൻ പാസ്റ്റർ നമ്മൾ വഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ആമേൻ. സ്തുതികാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി, മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അവിടുന്ന് ഞങ്ങളെ നന്നായി അറിയുന്നുവെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിപ്പാന്ന കോണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ, ഞങ്ങളെ നന്നായി അറിയുന്നവനായ സർവശക്തിൻ്റെ തിരുകരങ്ങളൊക്കെ ഞങ്ങളെ ഓരോരുത്തരും സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കും, ബലപ്പെടുത്തും, ജയത്തോടെ വഴി നടത്തും. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവേ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ആഴ്ച അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയാണ്. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ മുന്നോട്ട് വരുന്ന ഒരാഴ്ച. ഈ വരുന്ന ചൊവ്വാഴ്ച ഓഗസ്റ്റ് 30-ാം തീയതിയാണ് നമ്മുടെ മുഴുദിന
പ്രാർത്ഥന നടക്കുന്നത് ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച്. ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് മനസ്സിൽ ഓർമ്മയിൽ വെക്കാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയുള്ള സമയത്താണ് അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാർ പൗർവിഷൻ ടീം നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ശുശ്രൂഷ. നോട്ട് ചെയ്ത് വെക്കാം, നമുക്ക് ജോയിൻ ചെയ്യണം. കർത്ത നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുകൂടാതെ ഈ 1 സെപ്റ്റംബർ സ്തോത്ര ദിനം, അതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളുണ്ട്. ജോയിൻ ചെയ്യാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ 1 സെപ്റ്റംബർ മുതലുള്ള അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഉണർവിൻ മഹോത്സവം ആരംഭിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ദിവസനെ പ്രാർത്ഥിക്കാം. സാധാരണഗതി നമ്മൾ ചെയ്യുന്ന ഒരു അച്ചടക്കമുണ്ട്. നമ്മളൊരുമിച്ച് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഞായറാഴ്ച വൈകുന്നേരം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിൻ്റെ 1-ാമത്തെ പടി കർത്താവിന് കൊടുക്കലാണ്. എത്ര കൊടുക്കുന്നു എന്നല്ല, ഉള്ളതിൽ നിന്ന് മനസ്സോടും സന്തോഷത്തോടും കൊടുക്കുക എന്നതാണ്. ഇല്ലായ്മകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഉള്ളത് കാര്യങ്ങളിലെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ട്. ദൈവം ഈ ആഴ്ച അതിന് മാറ്റം ഉണ്ടാക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്നതിൽ നിന്ന് ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. കർത്താവ്, ഒരു അത്ഭുതത്തിൻ്റെ ബ്രേക്ക് ത്രൂ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ആഴ്ച തന്നെ നൽകണമേ. അത്ഭുതകരമായ ദൈവപ്രവർത്തികളായിരിക്കണം. പ്രത്യേകിച്ചും പ്രൗഢിൻ്റെ ശുശ്രൂഷകളെ കർത്താവെ സ്നേഹത്തോടെ പിന്തുണയ്ക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരയച്ച ഓരോ ചെറുതും വലുതുമായ കർത്താവെ സംഭാവനകളെ അനുഗ്രഹിച്ച് അവരുടെ ആ നന്മകളെയും നല്ല മനസ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ പ്രതിഫലം ദൈവം കൊടുക്കണമേ. ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. കർത്താവെ, വലിയ ദൈവപ്രവൃത്തി ഓരോ ഭവനങ്ങൾക്ക് നൽകണമേ. ഒരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മയാക്കും യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ.